ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ഞങ്ങൾ മയ്യനാട് സ്ഥലത്ത് നിൽക്കുക. ഒരു 15 വയസ്സുള്ള ഒരു നാടൻ പട്ടിക്ക് ചെവിയിലൊരു ട്യൂമർ വന്നെന്ന് പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് സുർജിത്ത് വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ആൻറ്റി ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ അടുത്ത് സഹായം ചോദിച്ചു. അപ്പം നമുക്ക് എന്തോ ആ ട്യൂമർ എന്ന് ചെന്നൊന്ന് കാണാം. നമുക്കിപ്പോൾ കുജുവിനെ കാണാനായിട്ട് പോവാം. കുജോ 15 വയസ്സുള്ള ഫീമെയിൽ ഇന്ത്യൻ ഡോഗാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ആൻറ്റി കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് പെണ്ണുങ്ങളോട് ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് തന്നെ മീനാക്ഷി കൂടിനടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വാലൊക്കെ ആട്ടി സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്നോട് അത്ര ഒരു വിശ്വാസമില്ല. പേടിയുണ്ടോ ആൾക്ക്? എന്തുകൊണ്ടാ ഈ ചെവി ഭയങ്കരമായിട്ട് കുടയുമല്ലോ. അപ്പത്തേക്ക് ഈ ചെവി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞടിച്ചിട്ട് അതിന്റെ സ്കള്ളി വന്ന് തട്ടും ഈ ചെവിയുടെ തൂങ്ങിക്കിടക്കുന്ന സ്കിന്ന്. അപ്പൊ അതിനകത്ത് ചെറിയ ചെറിയ ഞരമ്പുകളുണ്ട്. അങ്ങനെ വെട്ടത്തിൽ നോക്കാൻ നേരത്തെ കുഞ്ഞു ഞരമ്പുകളാണ്. അത് പൊട്ടിയിട്ട് അത് ബ്ലഡ് അകത്ത് ക്ലോട്ട് ആവും. അവിടെ ഒരു ക്യാവിറ്റി കണക്കുള്ള സ്ഥലത്തിനകത്ത് ബ്ലഡ് ക്ലോട്ട് ആയിട്ട് അത് കീറിക്കളഞ്ഞ് ബ്ലഡ് എല്ലാം കളഞ്ഞിട്ട് തച്ച് വയ്ക്കുന്ന പ്രൊസീജിയറാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അല്ലാതെ മരുന്നൊന്നും കൊടുത്ത് മാറത്തില്ല അത്. പിന്നെ ഇപ്പൊ എത്ര നാളായത്? രണ്ടു മാസം ഉള്ളപ്പം അനിയൻ തന്നതല്ലേ? അല്ല, ബ്രദറിന്റെ ഫ്രണ്ട് തന്നത്. കാര്യം അവിടെ എനിക്ക് തോന്നി ഇവൻ ചെരുപ്പൊക്കെ എടുത്തോണ്ട് പോകും. അവന്റെ ഭാര്യ ടീച്ചറാ. അപ്പൊ ഈ പിള്ളേര് പഠിക്കാൻ വരുമ്പോ അവരെ ചെരുപ്പൊക്കെ എടുത്തോണ്ട് പോകും. അങ്ങനെ ശല്യം കാരണം അവിടെ അവര് ഫ്ലാറ്റിലാ താമസിക്കുന്നത്. അങ്ങനെ എനിക്ക് അന്ന് ഇവൻ തോന്നിയൊക്കെ പെരുത്തിട്ടാ ലെക്ക എടുത്തോണ്ട് പോവായിരുന്നു. ഇനി അടുത്ത ടാസ്ക് കുജോനെ നമ്മുടെ വണ്ടി കയറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കണം. അപ്പം ആൻറ്റിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ്, ചെറിയ തലച്ചുറ്റലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വരുന്ന സമയത്ത്. അപ്പം കുജോനെ പൊക്കി വണ്ടിയിലോട്ട് വെക്കാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഇല്ലായിരുന്നു. അപ്പം കുജോ കണ്ടു അറ്റാക്ക് ഒക്കെ ചെയ്യാൻ വരും എന്നെ. അപരിചിതനായിട്ടുള്ള ഞാൻ അവനെ പൊക്കിയിട്ട് അറ്റാഗ്രേഷനൊക്കെ ഉണ്ട് ഇയാൾക്ക്. അതുകൊണ്ട് ഒരു ഒരു പരുവത്തിലൊക്കെ നിർത്തി വേണം അവനെ കൂട്ടി കയറ്റാൻ. ഇതിലെടുക്കാം. അത് പേടിച്ചിട്ടാ, കാരണം ആരും അങ്ങനെ പിടിച്ചിട്ടില്ലല്ലോ. അമ്മയെ കാരണം ആരും അങ്ങനെ ദേഹത്ത് തൊട്ടോ പൊക്കിയോ ഒന്നും ശേപ്പം പേടിച്ചു പോയെന്ന്. അല്ല, നൊന്തിട്ട് അറിയുന്നില്ല. കയ്യെടുക്കാൻ താപ്പോ ഇപ്പൊ നമുക്ക് ആശുപത്രിയിലോട്ട് പോകാം ബ്രോ. ഇവിടെ തൊട്ടടുത്ത്
ഇവിടെ മയ്യനാട് സ്ഥലം ഇവിടെ നിന്ന് തൊട്ടടുത്ത് നമ്മുടെ ഒരു സുഹൃത്തായിട്ട് ഡോക്ടറിൻ്റെ ഹോസ്പിറ്റലുണ്ട് കണ്ണനല്ലൂര് നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആശുപത്രി ഒന്നും നമ്മുടെ അടുത്ത് പറഞ്ഞില്ല രണ്ടും കൽപ്പിച്ച് കുജുവിനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് ചെയ്യുക നിങ്ങൾ സേഫ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ അവനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ച് ക്യൂർ ആക്കിയിട്ട് തിരിച്ച് എത്തിക്കാനാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് എന്തായാലും ആശുപത്രി പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം വരൂ കുജോ ടെൻഷൻ ആയിട്ടിരിക്കുക എന്തോ കാര്യമൊന്നും അറിയാതെ ബ്രോ ഇപ്പൊ കുജോയുടെ അസുഖം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറൽ ഹെമറ്റോമ ഇല്ലെങ്കിൽ ഇയർ ഹെമറ്റോമ എന്ന് പറയുന്ന അവസ്ഥയാണ് ഇത് കൂടുതലും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല എക്സസ് ആയിട്ട് ഹെഡ് കിടന്നിങ്ങനെ കുലിക്കുന്ന സമയത്ത് ഇയറിനകത്തുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു ഞരമ്പുകൾ ബ്രേക്കായിട്ട് ഇയറിനകത്തുള്ള കാർട്ടിലേജും സ്കിന്നിനും ഇടയ്ക്കുള്ള ഒരു ക്യാവിറ്റിയിൽ ഇതേപോലെ ബ്ലഡ് ക്ലോട്ടാകും ഇത് ഏകദേശം തൊട്ട് നോക്കാൻ നേരത്ത് നമ്മുടെ ഒരു വാട്ടർ ബെഡിനകത്ത് തൊടുന്ന ഒരു ഫീലാണ് വാട്ടർ ബെലും കണക്കൊക്കെ ഇരിക്കും ഒരു വാലൊക്കെ ആട്ടുന്നു കേട്ടോ ഹാപ്പിയാന്ന് തോന്നുന്നു പുറത്ത് വന്നതിൻ്റെ ഒരു സന്തോഷമായിരിക്കും നോക്കി വാലൊക്കെ ആട്ടി അപ്പോൾ നമ്മൾ ഈ ഒരു ആശുപത്രി സജസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡോക്ടർ നല്ല പാഷനേറ്റാണ് പിന്നെ സർജറിക്ക് നല്ല എക്സ്പെർട്ടൊക്കെയാണ് ഭയങ്കര ഡെഡിക്കേറ്റഡൊക്കെ സർജറിക്ക് അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ നമുക്കുള്ളൊരു കുജനെ കൂടുതൽ യാത്ര ചെയ്ത് മടുപ്പിക്കേണ്ടെന്നായിരുന്നു കരുതി ഈ ആശുപത്രി തന്നെ നമ്മൾ സെലക്ട് ചെയ്തത് അപ്പം അടുത്തോട്ട് കഴിഞ്ഞ ആഴ്ച കുജോയുടെ വീട്ടിലെ കണ്ടിരുന്ന ആൻറ്റിയുടെ മോള് ഇയാളെ ഓസ് ഒഴിച്ച് കുളിപ്പിച്ചിരുന്നു അങ്ങനെ ഇയറിനകത്ത് വെള്ളം കയറിയതായിട്ടാണ് എനിക്ക് ഡൗട്ട് അടിക്കുന്നത് വേറെ പ്രശ്നമൊന്നുമില്ല ആൾ ഭയങ്കര ക്ലീനൊക്കെയാണ് ചെവിയിൽ അഴുക്കൊന്നുമില്ല നോക്കി ചെവിയൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കുക സാധാരണ ഇയർ മൈറ്റ്സ് ചെവിയിലൊക്കെ ഇയർ വാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മളെ ഇയാൾ നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെവി കുറയുന്ന സമയത്ത് ഈ ചെവി വന്നിട്ട് നാട്ടിൽ സ്കള്ളിലാണ് ഈ ചെവി ഇങ്ങനെ മടങ്ങി സ്കള്ളിലിടിച്ച് ഇങ്ങനെ രണ്ട് മൂന്ന് വട്ടം ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് സംഭവിക്കാൻ നേരത്ത് അതിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു ഞരമ്പുകൾ നമുക്ക് കാണാം കൊച്ചു കൊച്ചു ഞരമ്പുകൾ ഇതിനകത്തുണ്ട് കൊച്ചു കൊച്ചു ഞരമ്പുകൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു സൂര്യപ്രകാശത്തിന് നോക്കാൻ നേരത്ത് കാണാൻ പറ്റും കുഞ്ഞു കുഞ്ഞു ഞരമ്പുകൾ ഓടുന്നു അത് ബ്രേക്കായിട്ട് ഇവരുടെ കാർട്ടിലേജ് ബോണും സ്കിന്നിൻ്റെ അടക്കായിട്ട് ഒരു ഫ്ലൂയിഡ് ഈ ബ്ലഡ് ക്ലോട്ടാവുന്നത് അപ്പോൾ ഇത് അങ്ങനെ സംഭവിച്ചതാണ് വേറെ ഒന്നുമല്ല കുജയുടെ സർജറിക്ക് ആവശ്യമുള്ള സെഡേറ്റീവ് മെഡിസിൻ കൊടുക്കാനായിട്ട് എത്രമാത്രം വെയിറ്റ് കുജയ്ക്കുണ്ടെന്ന് നമുക്കൊന്ന് ത്രാസിൽ ഒന്ന് തൂക്കി നോക്കാം ഏകദേശം ഇയാൾക്കൊരു 12 കിലോ 14 കിലോ വളരെ സ്മാർട്ടായിട്ട് നിന്ന് വന്നു നമ്മളെ റോട്ടാ
പൂജ ആടി തുടങ്ങിയാണ്. പൂജയ്ക്ക് ഇപ്പൊ നമ്മള് ജനറൽ അനസ്തേഷ്യ മെഡിസിനാ കൊടുത്തേക്കുന്നത്. അതുകൊണ്ടങ്ങനെ വെള്ളം അടിച്ചാണ് കാടി അടിയിക്കുന്ന. അപ്പൊ ഉടനെ തന്നെ 10 മിനിറ്റ് തന്നെ ആള് ഉറങ്ങും. ഇവിടെ കഴുത്തിൽ മുട്ടൻ ഒരു ചെള്ളിരിക്കുന്നുണ്ടോ? ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ പട്ടുണ്ണിയും ടിക്സ് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ കറക്കി വേണം എടുക്കാൻ കേട്ടോ. നമ്മൾ വലിച്ചൂരി കഴിഞ്ഞ് അതിനകത്തൊരു ചെറിയൊരു ചുണ്ട് നിങ്ങൾക്ക് കാണാം. ഇവരുടെ തീത്ത് അത് ഒടിഞ്ഞിരിക്കും. അകത്ത് കറക്കി വേണം എപ്പോഴും എടുക്കാൻ. ഇപ്പം നമ്മുടെ കുജോനെ നമ്മൾ സർജറിക്ക് വേണ്ടിയുള്ള ഈ ഏരിയ ഫുള്ള് സർജറിക്ക് മുമ്പ് നമ്മുടെ ഈ ഹെയർ ഒക്കെ മാറ്റി ആ സർജറി ഏരിയ സ്റ്റെറിലൈസ് ചെയ്യണം. അപ്പം അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഇതല്ലെങ്കിൽ ഡോക്ടറിന് മുന്നേ നമ്മൾ സർജറി ചെയ്ത കണക്കാവും. അപ്പോൾ ഷേവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കെയർഫുള്ളായിട്ട് ഇങ്ങനെയുള്ള സെൻസിറ്റീവ് സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര കെയർഫുള്ളായിട്ട് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ സർജറി ചെയ്ത് കീറി മുറിച്ച കണക്കൊക്കെ പാട് കാണാം. അപ്പം ഇത് ഉണ്ടാവുന്ന റീസൺ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ. ഈ ഡോഗ് ഭയങ്കര ഇൻഫ്ലമേറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ചെവിയുടെ ഭാഗത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇവർ നന്നായിട്ട് ചെവി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടയുന്ന സമയത്ത് ഇവിടെ കുഞ്ഞു കുഞ്ഞു ഞരമ്പുകൾ പൊട്ടുന്നതാണ് ഈ ഹെമറ്റോമ എന്ന് പറയുന്നത്. ഈ ഹെമറ്റോമൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് കെട്ടിക്കിടക്കുവാന്നാണ്. അപ്പം ഇയർ ഹെമറ്റോമ ഓറൽ ഹെമറ്റോമ എന്നൊക്കെ പറയും. കൂടുതൽ എക്സസ് ആയിട്ട് ഇങ്ങനെ മാന്തിയാലും ഇത് പൊട്ടിപ്പോകും. ഇത് കൂടുതലും വരുന്ന എങ്ങനത്തെ ഉള്ള ബ്രീഡുകളാണെന്ന് ഞാൻ കണ്ടിട്ടുള്ളതിൽ അനുഭവം ഉള്ളത്തിൽ പറയാം. കൂടുതലും ഞാൻ കണ്ടിട്ടുള്ള നമ്മുടെ നാടൻ ഡോഗ്സ് ഒരു 8-9 വയസ്സിന് മേപ്പോട്ടുള്ളവർക്കൊക്കെ ഞാൻ കൂടുതൽ കണ്ടിട്ടുണ്ട്. ജർമ്മൻ ഷെപ്പേർഡ്, മെയിൻലി നമ്മുടെ ലാബ്രഡോർ, അവർക്കൊക്കെ ശരിക്കും അവർ വെറുതെ ഇങ്ങനെ തലയിട്ട് എപ്പോഴും കുടയാണല്ലോ. അപ്പം ഇയർ ക്ലീൻ നന്നായിട്ട് ചെയ്യുക. ഇയർ മൈറ്റ്സുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇവർക്ക് ഭയങ്കര ഇച്ചിങ് ഒക്കെ തോന്നിയിട്ട് അവർ ഭയങ്കരമായിട്ട് എക്സസ് ആയിട്ട് ഇങ്ങനെ ചൊറിയും. അതൊക്കെ ഒരു കാരണം ഇതിന്. ഇത് നമ്മുടെ മെഡിസിനിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപൂർവമായിട്ടൊക്കെ ഇങ്ങനെ മാറുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഭയങ്കര കൂടുതലും ഒരു 90% എന്നൊക്കെ പറയാം, 95% ഒക്കെ സർജറി ചെയ്തും ഈ ബ്ലഡ് ക്ലോട്ട് എടുത്ത് കളയുക എന്നുള്ള പരിപാടിയാണ്.
ഇതൊരു മൈനർ സർജറിയാണ്, വലിയ ടെൻഷൻ അടിക്കാനായിട്ടൊന്നുമില്ല. അപ്പൊ നമ്മുടെ കുജോടെ കാര്യത്തിൽ കുറച്ച് ഏജ് ഉള്ളത് കൊണ്ടുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. എങ്കിലും നമുക്ക് നമ്മുടെ ഡോക്ടർ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള അനസ്തീഷ്യ മെഡിസിൻ ആണ് കൊടുത്തേക്കുന്നത്, കുറച്ച് മോഡേൺ മെഡിസിൻ ആയിട്ടുള്ള. അപ്പൊ അതുകൊണ്ട് അയാളുടെ റെസ്പിറേഷനും ഒക്കെ കുറച്ച് ക്ലിയർ ഒക്കെ ആയിരിക്കും. ഇവിടെ പ്രത്യേകിച്ച് നല്ല ഫെസിലിറ്റികളൊക്കെ ഉണ്ട്, ഹൈജീൻ ആണ്. ആശുപത്രിയെ കുറിച്ചൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈജീൻ ആണ്, പിന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ എന്നാ ഇവിടെ ഒത്തിരി ടൈപ്പ് ഫെസിലിറ്റീസുകളുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇയാൾ എക്സസ് ആയിട്ട് കൊടയുന്ന സമയത്ത് ഈ ഇയർ ഇങ്ങനെ ഫ്ലാപ്പായിട്ട് ഇവരെ സ്കള്ളി ചെന്ന് ഇടിച്ചിട്ടാണ് ഇതിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു ഞരമ്പുകൾ പൊട്ടുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് കാർട്ടിലേജും സ്കിന്നും ആയിട്ടുള്ള ഇടയ്ക്കുള്ള ഒരു ക്യാവിറ്റിയിൽ ബ്ലഡ് ക്ലോട്ടായി കിടക്കുക. അപ്പോൾ നമ്മൾ തൊടാൻ നേരത്തെ ഒരുമാതിരി വാട്ടർ ബലൂൺ അന്നത്തൊക്കെ തൊടുന്നൊരു ഫീല് തോന്നും. പിന്നെ ഭയങ്കര എക്സസ് ആയിട്ടുള്ള ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അപ്പോഴും ഇതുപോലെ പൊട്ടാറുണ്ട്. എൻ്റെ മെയിൻ റീസണുകൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ നന്നായിട്ട് ഇയർ വാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുക, ഓസിട്ടൊക്കെ കുളിപ്പിക്കാതിരിക്കുക, ക്ലീൻ നന്നായിട്ട് ഇയർ മൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. നമുക്കപ്പം സർജറി റൂമിലോട്ട് കൊണ്ടുപോവാം. കൊടുക്കാൻ പറ്റില്ല. ഇതില്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, ഈ കൈ ഒന്നിട്ട് ചെവിയിൽ ഇങ്ങനെ ഇറിറ്റേഷൻ കാരണം തോന്നിക്കൊണ്ടിരിക്കും. അത് വീണ്ടും കംഫർട്ടാകട്ടെ. ഇത് കണ്ടതുകൊണ്ടോ ഭയങ്കര ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് കിടക്കാനും ഉറങ്ങാനും പിന്നീട് ഫുഡ് കഴിക്കാനൊക്കെ കുഴപ്പമില്ല. ഈ വിസ്താരണത്തിനുള്ള പാത്രം വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. ഇത് ഞങ്ങൾ സ്വന്തമായിട്ട് സർജറി കഴിഞ്ഞു. നമുക്ക് നല്ല വിശാലമായിട്ട് ഇങ്ങനെ ഒന്ന് കിടത്താം. ആള് ചെറുതായിട്ടൊക്കെ ഉണന്നിരുന്നു, പിന്നെ സ്ലോലി റിക്കവർ ആവട്ടെ ഇതിനകത്ത് കിടന്ന ആള്. വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല 15 വയസ്സുണ്ടെങ്കിലും നല്ല ഹെൽത്തി ഡോഗോ ഇയാള്. ഇയാളൊരു ഫീമെയിലാണ്, ഇതുവരെ പ്രസവിച്ചിട്ടേ ഇല്ല.
അപ്പോൾ പ്രസവിക്കായിരുന്നു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊക്കെ വരും, നമുക്കത് അടുത്ത വീഡിയോയിലൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ കുജയുടെ ഹെമറ്റോമ സർജറി കഴിഞ്ഞു. ഇത് 15 വയസ്സുള്ള ഒരു ഫീമെയിൽ ഡോഗ നിങ്ങൾ കണ്ടോ, ഇതുവരെ പ്രസവിച്ചിട്ടില്ല കേട്ടോ. ആള് ഫീമെയിൽ ഡോഗ് ആയതുകൊണ്ട് തന്നെ ആള് ഭയങ്കര ഫ്രണ്ട്ലിയാ. നിങ്ങൾ ഏതൊരു ബ്രീഡ് ഡോഗ്സിനെ മേടിക്കുന്നതിനെ കാട്ടി ഇതുപോലെ നാടൻ ഫീമെയിൽ ഡോഗിനൊക്കെ മേടിക്കുവാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലിയാ, നമ്മളത് ഭയങ്കര കാര്യമാണ്. ഇതിന് വേറൊരു ആമ്പട്ടി ആയിരുന്നെങ്കിൽ ഇപ്പം നമ്മളെ കടിച്ച് ശരിയാക്കിയാണ്. ഇത്രയും പോലും ഇടപെടാൻ സമ്മതിച്ചതാണെന്നില്ലായിരിക്കും. അപ്പം ബാക്കി കാര്യം നമുക്ക് പിന്നെ പറയാം. അപ്പം നമ്മുടെ കുജോടെ ഹെമറ്റോമ സർജറി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസമായി. ഇപ്പം ഡോക്ടർ പറഞ്ഞായിരുന്നു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് ഇളകി കളഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പം നമുക്ക് കുജോടെ മുറിവ് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. ഞങ്ങൾ ഈ ടൈ ചെയ്ത് വെച്ചേക്കെന്ന് വെച്ചാലേ വാ കിട്ടിയേക്കെന്ന് വെച്ചാൽ കുജ കുറച്ച് വേദനിച്ച ചിലപ്പോൾ കടിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ മസിൽ ഇടാൻ പറ്റില്ല, കാരണം മസിൽ ഇട്ടിട്ട് ബാങ്കിൽ കൂടെ വേണം ഇങ്ങനെ കെട്ടാൻ. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ വൂണ്ട് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ഊരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ചെയ്തത്. ഇത് ശ്വാസം മുട്ടലോ അങ്ങനെയൊന്നും വരത്തില്ല കേട്ടോ, അതുകൊണ്ട് പേടിക്കണ്ട. നിങ്ങൾ കാണുന്നവർക്ക് അങ്ങനെ ഒരു പ്രശ്നം തോന്നുന്നുണ്ട്. ഈ ചെവിയിൽ നമ്മളൊരു സ്റ്റഡ് അടിച്ചാൽ തന്നെ എന്തുമാത്രം വേദനയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഒരു കമ്മൽ കുത്തുമ്പോഴുള്ള വേദനയെക്കാട്ടി 10 മടങ്ങ് വേദന, കാരണം അത് കീറി മുറിച്ചിട്ടുണ്ടായിരുന്നു, പിന്നീട് ഒത്തിരി സ്റ്റിച്ചുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ബ്ലഡൊക്കെ ഒന്ന് നിൽക്കാൻ വേണ്ടിയും ഭയങ്കര പതുക്കെ നമ്മൾ വരണം, കാരണം ഒരു ജീവിക്ക് വേദന ഉണ്ടെന്ന് നമ്മളും ഫീൽ ചെയ്യണം. നമ്മൾ വലിച്ചൂരിയൊന്നും എടുക്കരുത്. ഇപ്പം ഞങ്ങൾ ഗ്ലൗസ് ഇട്ടേക്കുന്ന തന്നെ നമ്മുടെ കയ്യിലെ അഴുക്ക് ഇവരുടെ വൂണ്ടിൽ തട്ടിയിട്ട് ഇൻഫെക്ഷൻ ഒന്നും ആവണ്ടെന്നാ. അല്ല, നമുക്ക് കയ്യിൽ അഴുക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയല്ല ഗ്ലൗസ് ഇടുക. പലരുടെയും തെറ്റിദ്ധാരണയാണ് നമ്മുടെ കയ്യിൽ ഗ്ലൗസ് ഇട്ടേക്കുന്നത് നമ്മുടെ കയ്യിൽ അഴുക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയാണ്. അതല്ല, നമ്മുടെ അഴുക്ക് ഇവരുടെ വൂണ്ടുകളിൽ പറ്റിയിട്ട് ഇൻഫെക്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ്മാരെല്ലാവരും സ്റ്റെറൈൽ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഈ ഇയർ ഹെമറ്റോമ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡോഗിൻ്റെ പഴയ ഹെയർ ഒരു ഇയറിൻ്റെ സ്ട്രക്ചർ മാറും. അത് ഒരിക്കലും പഴയ രീതിയിൽ ആവത്തില്ല, ഇയർ ആയിട്ട് വരത്തില്ല. ഒരു ചെറുതായിട്ട് കുറച്ച് സ്ട്രിങ്ങഡായിട്ട് ചുളുങ്ങി കുറച്ച് തിക്കായിട്ടുള്ള ഇയർ ആയിരിക്കും പിന്നീട് അവർക്ക് ഉണ്ടാവുന്നത് തന്നെ. അപ്പോൾ ഒരിക്കലും ആ പഴയ ഭംഗിയുള്ള ഒരു ഇയർ കിട്ടത്തില്ല കേട്ടോ. അപ്പം നമ്മൾ രണ്ടാമത് ഡ്രസ്സ് ചെയ്ത് വെക്കുക. നമ്മളെ ഇങ്ങനെ 2 ദിവസം കൂടുന്നോറും ഡ്രസ്സ് ചെയ്യുന്നത് വൂണ്ടിന് നല്ലതായിരിക്കും, പെട്ടെന്ന് ഹീലാവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളൊന്നും കൂടെ ഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ആൻറ്റിബയോട്ടിക് പൊടി ഇട്ടേക്കുക. ഇപ്പം കുജ കുഴപ്പമില്ല, നമ്മുടെ അടുത്ത് ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. Thank you.
നമ്മൾ ഏതൊരു ഗൂണ്ടായാലും നന്നായിട്ട് കെയർ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതെ വിടുന്നോണ്ട വഷളാവുകയൊക്കെ ചെയ്യുന്നു. നമ്മൾ ഒരു ഉണങ്ങുന്ന വര ഡോക്ടർ പറയുന്ന പോലെയൊക്കെ കേട്ടും ശ്രദ്ധിച്ചു ഒക്കെ അവരൊന്നും ചെയ്യുവാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ് ഗൂണ്ടൊക്കെ ഉണങ്ങുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഭയങ്കര മാജിക് പോലെയൊക്കെ ഉണങ്ങുന്ന കാണാം. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ നമ്മുടെ ഈ കുജോയ്ക്ക് ഭയങ്കര കംഫർട്ടായിരിക്കും. കാരണം ഒരു വൂണ്ട് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ഇപ്പൊ ഇതുപോലെ സ്റ്റിഫായിട്ടൊക്കെ നല്ല രീതിയിൽ ബാൻഡേജ് ഒക്കെ ചെയ്ത് വെച്ച് ഡ്രസ്സൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുജോയ്ക്ക് ഒരു പെയിനും കാണത്തില്ല, കുജോ ഹാപ്പി ആയിരിക്കും. ഇപ്പൊ കണ്ടോ, നമ്മളൊരു പരിചയം ഇല്ലാത്ത കുജോ നമ്മളടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ടോ? നമ്മുടെ ഒരു പേപ്പർ ടേപ്പാണ് വൂണ്ടിന്റെ മേളിലൊക്കെ ഒട്ടിക്കാൻ നല്ല സ്മൂത്തായിട്ട് ഒട്ടിയിരുന്നോളും. മൈക്രോപോർ ടേപ്പ് എന്ന് പറയുന്നത് നല്ല യൂസ്ഫുൾ ആണ് വൂണ്ടൊക്കെ കെട്ടിവെക്കാനായിട്ടൊക്കെ. അപ്പൊ നമുക്ക് എല്ലാം കഴിഞ്ഞു, മരുന്നൊക്കെ വെച്ചു. കുജോയ്ക്ക് നമുക്ക് പഴയണക്ക് നമുക്ക് ഈ കിരീടം ഇട്ട് കൊടുക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത, ഞങ്ങൾ അന്ന് പറഞ്ഞ കണക്കത്ത് ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയ ഹാൻഡ്മെയ്ഡാ. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെൽറ്റ് ഇതിനകത്ത് കൂടി ഇങ്ങനെ കോർത്തിടാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്, കുജോയുടെ ബ്ലഡ് ഫസ്റ്റ് ടൈം പറ്റിയതാ. അപ്പൊ നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ള എലിസബത്ത് കോളറിനൊന്നും ഈ സാധനം കാണത്തില്ല. അപ്പൊ ഇതിന്റെ ഗുണം, നമ്മുടെ ബെൽറ്റ് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഡോഗിന് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇത് ഇളക്കി സാധാരണ എലിസബത്ത് കോളറൊക്കെ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇത് കണ്ടോ, ഇപ്പൊ കാണിച്ചു തരാം. ഇത് കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഇടാൻ പറ്റും. ലൈറ്റ് വെയിറ്റ് ആണ്, ഫ്ലെക്സിബിൾ ആണ്. ഇതും വെച്ചിട്ട് ആൾക്ക് ഒരു ഇറിറ്റേഷനും കാണത്തില്ല. അപ്പൊ ഈ ബെൽറ്റ് നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ഈ ഒരു ടൈയിലൂടെ കണ്ടേ, കണ്ടോ, ഇതേപോലെ ഈ ഒരു ടൈനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഡോഗ് കാലുകൊണ്ട് തള്ളിയാലും വരത്തില്ല. നമുക്ക് സിമ്പിൾ ആയിട്ടിത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സമാധാനമായിട്ട് നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. ഡോഗ് ഇത് ഡിസ്റ്റേബ് ചെയ്യുമോന്നൊന്നും നമ്മൾ പേടിക്കണ്ട. കണ്ടോ, ഇങ്ങനെ ഇനി ഇത് ഇവൻ ഇനി കാലുകൊണ്ട് തള്ളിയാലും വലിച്ചാലും ഇത് ഊരി പോകത്തില്ല. അത്രയ്ക്ക് സൂപ്പറാണ്. നമുക്ക് കുജോട കടിക്കുമോന്ന് പ്രതീക്ഷിച്ച കുജോ നമ്മളൊന്നും ചെയ്തില്ല. ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. ഓക്കേ കുജോ. നമ്മൾ കുജോയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. കുജോ, കുജോ, കുജോ,
കണ്ടു Kujo, Kujo. അങ്ങനെ കുജോ ഞങ്ങളുടെ കയ്യിൽ 8 ഡേയ്സ് വീട്ടിലുണ്ടായിരുന്നു. അവൻ്റെ സ്റ്റിച്ചൊക്കെ 8-ാമത്തെ ദിവസം റിമൂവ് ചെയ്തു, കുളിപ്പിച്ച് വൃത്തിയാക്കി, ചെള്ളിനുള്ള മെഡിസിനൊക്കെ അപ്ലൈ ചെയ്ത് അവൻ്റെ പഴയ ഹാപ്പി പ്ലേസിലേക്ക് എത്തിച്ചേക്കുക. ഇനി കുജോയുടെ ലൈഫ് ഇനി ഇവിടെ സൂപ്പറായിട്ടിരിക്കുക. ഇറിറ്റേഷൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറിയിട്ടുണ്ട്, ഞങ്ങൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അവൻ്റെ ഹാപ്പി കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ എത്രമാത്രം അടുപ്പമായിരുന്നു ഞങ്ങളുടെ അടുത്തുനിന്ന്. കുജോയെ യാത്രയാക്കിയിട്ട് ഞങ്ങൾ അപ്പോൾ തിരിച്ചു പോവുകയാണ്. ഇതുപോലത്തെ രോഗങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം നല്ല വീഡിയോകളായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം.